ഇരുന്നു. യോഗ, യോഗ ആസനം, അതെന്തായാലും എല്ലാവരും ചെയ്തേ പറ്റൂ. എന്നാലേ ആരോഗ്യം നിലനിൽക്കൂ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊരു ആരോഗ്യ ശാസ്ത്രമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ആചാരമാണോ എന്നുള്ള ചർച്ചയും നടന്നു. മുസ്ലിംകളിൽ പെട്ട ചിലർ തന്നെയുണ്ട് യോഗ അഭ്യാസങ്ങൾ, യോഗ മുറകൾ ചെയ്യണം എന്ന് പറയുന്നവരും പരിശീലിപ്പിക്കുന്നവരും. ഋഗ്വേദത്തിലുള്ള മന്ത്രങ്ങളാണ് യോഗയിൽ ഉരുവിടുന്നത്. അത് ബ്രാഹ്മണന്മാർ കൊണ്ടുവന്നതാണ്, ഋഗ്വേദം അവർ രചിച്ചതാണ്, അതിലുള്ള മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഹൈന്ദവ ആരാധനാ രീതിയാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ യോഗ അതിന്റെ മുമ്പേ ഉള്ളതാണ്. എന്നാൽ ഋഗ്വേദം വന്നതിന് ശേഷം ആ മന്ത്രം ഉരുവിടുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉരുവിടാം എന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നവരും ഉണ്ട്. മലയാളത്തിലെ പ്രമുഖമായ ഒരു പത്രം അതിന്റെ എഡിറ്റോറിയൽ എഴുതി, മുസ്ലിംകൾക്ക് യോഗ ആവശ്യമില്ല, നിസ്കാരം തന്നെ മതിയാകും. മഹാകവി വള്ളത്തോൾ, അദ്ദേഹം നിസ്കാരത്തെക്കുറിച്ച് എഴുതിയ കവിതയിൽ, പാംസസ്നാനം എന്ന കവിതയിൽ, നിസ്കാരത്തിലെ ധ്യാനാത്മകതയുടെ മൂർത്ത ഭാവത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈയിടെ താമരശ്ശേരിക്ക് എടുത്തൊരു ഹാജിയാർ, ഈയിടെ എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ യോഗ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നിസ്കാരത്തിൽ നല്ല ഖുശൂഉ കിട്ടുന്നു. എന്താണ് യോഗ ചെയ്യാത്തവന് നിസ്കാരത്തിൽ ഖുശൂഉ കിട്ടാത്തത്? അത് ചെയ്യാനുള്ളൊരു യോഗം ഇല്ലാത്തതുകൊണ്ടാണ്. ഖുശൂഉടുകൂടിയായാൽ മാത്രമേ നിസ്കാരം കാമിലാവുകയുള്ളൂ. ഖുശൂഉടുകൂടി മാത്രമേ നിസ്കാരം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം അവർഗൽ ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി നിസ്കാരത്തിൽ ഖുശൂഉ കിട്ടാൻ യോഗയ്ക്ക് പോകണം. യോഗയിൽ ധ്യാനം കിട്ടാൻ എവിടെയാണ് പോകേണ്ടത്? അതിന് കുപ്പായമിടാത്തൊരു സ്വാമി മുന്നിലിരുന്ന് പറയണം. എന്നാൽ അപ്പോ ഏകാഗ്രതയുണ്ടാകും, ധ്യാനമുണ്ടാകും. നിസ്കാരത്തിലാണ് ധ്യാനം, അതിനാണ് ഈ ഇരുത്തം. ആ ഇരുത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. കുരിക്കലോട് ചോദിച്ചറിയാം, കുരിക്കൽ പറയും നിസ്കാരത്തിന്റെ ഇരുത്തം. ആ ഒരു ഇരുത്തത്തിൽ മഖഅദ് അമർത്തി വെച്ച് ഇരിക്കുമ്പോൾ തലച്ചോറിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നു. അതുകൊണ്ടാ ഭക്ഷണം കഴിക്കുമ്പോ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ദഹനം കൂടും എന്ന് വൈദ്യന്മാര് പറയുന്നത്. കസേലയിലിരിക്കുമ്പോ കാല് തൂക്കിയിട്ടാൽ രക്തം താഴോട്ടാണ് പോവാ, അപ്പൊ ഗ്ലൂക്കോസ് പെട്ടെന്ന് കയറൂല തലച്ചോറിലേക്ക്. അപ്പൊ ആവശ്യത്തിന് ഭക്ഷണമായാലും വിശപ്പ് മാറില്ല, അപ്പൊ കണക്കിലധികം ഭക്ഷണം കഴിക്കും, ക്ഷീണം വർദ്ധിക്കും. കാല് താഴ്ത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ക്ഷീണം വർദ്ധിക്കും. കാല് മടക്കി വെച്ച് അമർന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ദഹനമുണ്ടാകും, ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് ശരിക്കും ചേരുകയും തലച്ചോറിലെത്തുകയും ചെയ്യും. തലച്ചോറിലെത്തിയാലേ വിവരമറിയും. വിശപ്പ് മാറാന്ന് പറഞ്ഞാല് ബ്ലഡിൽ ഗ്ലൂക്കോസ് മിക്സ് ആകലാണ്, അല്ലാതെ വയറ് നിറയലല്ല. അതുകൊണ്ടാണ് ചവച്ചരച്ച് കഴിക്കണം. ചവച്ചരച്ച് കഴിക്കുമ്പോ പെട്ടെന്ന് ഗ്ലൂക്കോസ് ചേരും. മറ്റൊന്ന്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചവക്കുമ്പോ കൈകൊണ്ട് ഭക്ഷണം തയ്യാർ ചെയ്യാൻ പാടില്ല. ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലാ തമുദ്ദ യദക ഇല ത്വആമി, ഭക്ഷണം ചവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ നീട്ടരുത്, കൈ ഫ്രീ ആക്കി വെക്കണം. അപ്പൊ ഒന്ന് ചവച്ചു കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് പ്രിപ്പയർ ചെയ്യും, അപ്പൊ മറ്റത് ബ്ലഡിലേക്ക് ലയിക്കും. അപ്പൊ ബ്ലഡില് ഗ്ലൂക്കോസ് ലയിച്ചു കഴിഞ്ഞാൽ വിശപ്പ് മാറും. അപ്പോ ഒരു പ്ലേറ്റിന്റെ മൂന്നിലൊരു ഭാഗം തിന്നുമ്പോ തന്നെ ഇയാൾക്ക് വിശപ്പ് മാറും. അപ്പോഴേക്ക് മറ്റേയാൾ അടിച്ചു മാറിയിട്ട് 2 പ്ലേറ്റ് കഴിച്ചിട്ടുണ്ടാകും.
അയാളുടെ വിശപ്പ് മാറുന്നതും ഇതേ സമയത്ത് തന്നെയാണ്. അപ്പൊ ആ സമയത്തും കൊണ്ടാണ് വിശപ്പ് മാറുന്നത്, അല്ലാതെ ക്വാണ്ടിറ്റി കൊണ്ടല്ല. ചവച്ചരച്ച് അല്പാൽപമായി കഴിക്കുമ്പോ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ വിശപ്പ് മാറി. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് പോരും, ഓ ഞാൻ ഇത്രയും സമയം നിന്ന് ചവച്ചരച്ചൊക്കെ റെഡിയാക്കുമ്പോഴേക്കും മറ്റവൻ അടിച്ചു മാറിപ്പോയി, എനിക്ക് നഷ്ടമായി എന്ന് ചിന്തിക്കേണ്ടതില്ല. നഷ്ടം മറ്റേയാളുക, കാരണം മനുഷ്യൻ ജീവിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, തിന്നുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, തിന്നാൻ വേണ്ടി ജീവിക്കുകയല്ല. അപ്പൊ ജീവിക്കാൻ വേണ്ടി തിന്നുമ്പോ ജീവിക്കാൻ എന്താണോ ആവശ്യം, എത്രയാണോ ആവശ്യം, എന്ത് തരത്തിലുള്ള ഭക്ഷണമാണോ ആവശ്യം, അതുമാത്രമാണ് കഴിക്കേണ്ടത്. പക്ഷെ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ മടിയായിരിക്കും. സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാൻ മനുഷ്യന് മടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നാവിന് രുചി കൊടുത്തത്. ഈ രുചിയുള്ള കാരണം കൊണ്ട് മാത്രമാണ് മനുഷ്യൻ മടിയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്. അതാണല്ലോ, രുചിയുള്ളത് കഴിക്കാനാണ് മനുഷ്യന് താല്പര്യം, രുചിയില്ലാത്തത് കഴിക്കൂല. ഏറ്റവും നല്ല നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഭക്ഷണം ഇഡ്ഡലിയാണ് എന്ന് പറയും. കലാം സാഹിബ് ഒക്കെ കഴിച്ചിരുന്ന അതാണ്, ഒരു കേടുമില്ലാത്തതെന്ന് പറയും. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് കഴിക്കോ, രുചിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യന് രുചി കൊടുത്തത്, താല്പര്യം പെടുത്താൻ വേണ്ടി. അപ്പൊ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് ചേരുമ്പോ വിശപ്പ് മാറും. അപ്പൊ ആ ഇരുത്തത്തിൽ ലഭിക്കുന്ന രക്തസഞ്ചാരത്തിന്റെ ഒരു കൺട്രോള്, അതാണ് ഈ അത്തഹിയാത്തില്. ഒരത്തഹിയാത്തിൽ ഒരു മോഡൽ ഇരുത്തവും മറ്റേ അത്തഹിയാത്തിൽ വേറെ ഒരു മോഡൽ ഇരുത്തവും ആകുന്നത്. പലരും നിസ്കാരത്തിൽ കാലിന്റെ വിരലിന്റെ പള്ള വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലരും, ചിലര് കാലും ഇങ്ങനെ മേലോട്ട് പൊക്കും, സുജൂദ് പോകുമ്പോ കാല് പൊങ്ങിയിട്ടുണ്ടാവും. ചിലർ താഴെ വെക്കും, വിരലിന്റെ തുഞ്ചം വെക്കും, ചിലർ വിരലിന്റെ പുറം വെക്കും. വിരലിന്റെ പള്ള വെക്കുമ്പോഴാണ് ആ നരമ്പ് കൃത്യമായി വലിഞ്ഞു വരുന്നത്. ആ കൃത്യമായ പറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരം, അതാണ് വള്ളത്തോൾ നോക്കിക്കണ്ടത് ഒരു മുസ്ലിം നിസ്കരിക്കുന്നത്. ഇതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പ്ലാറ്റ്ഫോമിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം. കാരണം അത് മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ കൽബിൽ ഈമാൻ മുളയ്ക്കും. എയർപോർട്ടിൽ അത്തരം സ്ഥലത്ത് നമ്മൾ അവിടെ പരസ്യമായി നിസ്കരിക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് അത് കണ്ട് നിസ്കാരത്തെ കുറിച്ചുള്ള ഒരു ഭാവം മനസ്സിലാകും. നിസ്കാരത്തിൽ നൃത്തം രണ്ടു കാലിലും ഒരേ വെയിറ്റിൽ നിൽക്കണം. അപ്പോൾ പാദത്തിൽ നിറയെ എല്ലാ സ്ഥലത്തും അമർച്ചയുണ്ടാകും. അമർച്ചയുണ്ടാകുമ്പോഴാണ് നരമ്പുകൾക്ക് പ്രസ്സിംഗ് ലഭിക്കുന്നത്. നരമ്പുകൾക്ക് പ്രസ്സിംഗ് ലഭിക്കുമ്പോഴാണ് നരമ്പ് ഉത്തേജിക്കുന്നതും ശരീരത്തിൽ എല്ലായിടത്തേക്കും അതിന്റെ ചലനം എത്തുന്നത്. അപ്പൊ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല, അത് കറാഹത്താണ്, ഫുഖഹ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ ചിലർ അങ്ങനെ നിൽക്കും, അപ്പൊ പിന്നീട് കാല് തന്നെ കേടുവരാൻ കാരണമാകും, ചിലപ്പോ ഉയരം കുറഞ്ഞു. രണ്ട് കാലിലും ഒരേ വെയിറ്റ് കൊടുത്ത് നിൽക്കണം. എന്നാ അത്തഹിയാത്തിൽ ഇരുത്തത്തിൽ ഒരു ഭാഗത്ത് ഒന്നിൽ ചെരിഞ്ഞു നിൽക്കാനുള്ള ഒരു കാരണമുണ്ട്. ചിലപ്പോൾ ചെരിഞ്ഞു നിൽക്കുന്നതിലുള്ള പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്, അത് ആ ഇരുത്തത്തിലാണ് ലഭിക്കുക. കൈ കെട്ടുന്ന സമയത്ത് നെഞ്ചിനു താഴെ കൈ കൂട്ടിപ്പിടിച്ച് അല്പം ഇടതുഭാഗത്തോട്ട് ചിരിച്ചു വെക്കുക. അതിന് മറ്റേയാളെ ഇടിക്കുന്ന രൂപത്തിലൊന്നും വെക്കേണ്ട കാര്യമില്ല, ഒരല്പം ഇടതുഭാഗത്തേക്ക്. ഇടതുഭാഗത്താണ് ഹാർട്ട് ഉള്ളത്, ഹാർട്ടിന്റെ മുകളിൽ പെരുവിരല് വെക്കണം. അപ്പൊ ഹാർട്ടിന്റെ ബീപ്പ് നമ്മുടെ നരമ്പിലൂടെ ഇങ്ങനെ ഒഴുകും. ഹൃദയത്തിന്റെ മുകളിൽ നിന്ന് വിരലിച്ചു നോക്കുക എല്ലാരും. പൾസ് അറിയുന്നില്ലേ? അപ്പൊ നിസ്കാരത്തിൽ ആ പൾസിലൂടെ ഒരു ഏകാഗ്രത വരും. നൃത്തം അതേ അളവിൽ നിൽക്കണം. ചിലര് വളരെ അകന്ന് അങ്ങനെ കാല് അകറ്റി വെച്ച് നിൽക്കാൻ പാടില്ല. തുണി താഴ്ന്ന ആളുകള് നെരിയാന്റെ മുകളിലേക്ക് തുണിയാവാൻ വേണ്ടി ചെയ്യ, കാലൊന്ന് പിടിച്ചു വെക്ക, അതല്ല ചെയ്യേണ്ടത്. ഒരു ചെസ്റ്റിന്റെ വീതിയിലാണ് കാല് നിൽക്കേണ്ടത്. അതാണ് ഒരു ചാണെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഓരോരുത്തരുടെയും അളവനുസരിച്ച് ഒരു ചെസ്റ്റിന്റെ വീതിയിലാണ് നിൽക്കേണ്ടത്. അതിനേക്കാളും അടുപ്പിച്ചു വെക്കാൻ പാടില്ല, തള്ളിയാ വീണുപോകും. അങ്ങനെ നിൽക്കുകയും കൈ വെക്കുകയും നോട്ടം സുജൂദിന്റെ ഭാഗത്തേക്ക് ഉള്ള നോട്ടം എന്ന് പറഞ്ഞാൽ സുജൂദിന്റെ സ്ഥാനത്തേക്കുള്ള നോട്ടമാണ്. ആ നോട്ടം നോക്കുമ്പോ തല കുനിക്കരുത്. ഖിയാമാണ് നിസ്കാരത്തിൽ വഖൂഫ് എന്നല്ല പറഞ്ഞത്. ഖിയാം എന്ന് പറഞ്ഞാൽ നട്ടെല്ല് നേരെയായിരിക്കണം.
നട്ടെല്ല് നേരെയായി നിൽക്കുകയും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുകയും ചെയ്യുമ്പോൾ കണ്ണ്, നല്ലൊരു പരിശീലനം കണ്ണിന് ലഭിക്കണം. അത് ചെറുപ്പത്തിലേ ലഭിച്ചാലും പരിശീലിച്ചു പോന്നാലുമേ കണ്ണിന് ക്ഷീണമില്ലാതിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ തുടങ്ങിയ നിസ്കാരം കഴിയുമ്പോൾ ആകെ തളർന്നിട്ടുണ്ടാവും. അത് എക്സർസൈസ് പഠിക്കുമ്പോഴും അങ്ങനല്ലേ, കളരി പഠിക്കുമ്പോഴും കരാട്ടെ പഠിക്കുമ്പോഴൊക്കെ ആദ്യത്തെ ദിവസം നല്ല ക്ഷീണം ഉണ്ടാകും, പിന്നെ കുറെ ദിവസം കഴിഞ്ഞാൽ അതുണ്ടാകില്ല. ഇതുപോലെ നിസ്കാരത്തിൽ ഇവിടെ തന്നെ നോക്കി എല്ലാരും കണ്ണു തെറ്റരുത്. നിസ്കാരത്തിൽ കണ്ണ് ഒരു പോയിന്റിലേക്ക് നോക്കണം. ഒരേ പോയിന്റിലേക്ക് മാത്രം നോക്കിയാൽ കണ്ണ് അങ്ങനെ തന്നെ സ്തംഭിച്ചു പോകൂലേ. നമ്മൾ നോക്കുന്നത് ഒരേ പോയിന്റിലേക്കാണെങ്കിലും കണ്ണ് ചലിക്കും. എങ്ങനെ ചലിക്കാ? കണ്ണിന്റെ സ്ഥാനം നമ്മൾ മാറ്റുന്നുണ്ടല്ലോ. ഒന്ന് റുക്കൂ ചെയ്യും അല്ലേ, റുക്കൂയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പിന്നെ സുജൂദിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാ മൂവ്മെന്റിലും നോട്ടം ആ പോയിന്റിൽ നിന്ന് മാറരുത്. അപ്പൊ റുക്കൂയിൽ വരുമ്പോ കണ്ണ് മേൽപോട്ട് പോകും, പിന്നെ എഴുത്തിനാലേക്ക് വരുമ്പോ കണ്ണ് താഴോട്ട് വരും, പിന്നെ സുജൂദിലേക്ക് പോകുമ്പോ കണ്ണിങ്ങനെ ചലിക്കും. സുജൂദിൽ ചെന്നാലും കണ്ണ് അടക്കരുത്, തുറന്നാണ് വെക്കേണ്ടത്. അപ്പൊ ആ ഒരു മൂവ്മെന്റ് നിസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെ കണ്ണെങ്ങാനും ആ ഒരു പോയിന്റിൽ നിർത്തി നോക്കൂ. ഒരു യോഗയ്ക്കും പോകേണ്ട യാതൊരു യോഗവും നമുക്കുണ്ടാകില്ല. പക്ഷേ അതിന് ഒരു ട്രെയിനർ വേണം, അതിനൊരു ഷെയ്ഖ് വേണം. അപ്പൊ ആ ഷെയ്ഖ് പറഞ്ഞതനുസരിച്ച്, അതാണ് യോഗയിലാകുമ്പോ ഒരു ഗുരു ഉണ്ടാവും, ഗുരു പറഞ്ഞ് ചെയ്യിക്കണം. അപ്പൊ ആ പറഞ്ഞ പറച്ചിലെല്ലാം മദ്രസയില് രണ്ടാം ക്ലാസ് മുതൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, നമ്മളത് മറന്നുപോകുന്നു എന്നതാണ്. കസേരയിലിരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് നിലത്തിരിക്കാൻ പറ്റുന്നില്ല, കാരണം കസേര കണ്ടുപിടിച്ചത് കൊണ്ടാണ്. പണ്ട് കസേര ഉണ്ടായിരുന്നു? 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോട് ചോദിച്ചു നോക്ക്, പണ്ട് കസേര ഉണ്ടായിരുന്നു? വീട്ടിലൊന്നും കസേരയില്ല. തിണ്ണയുടെ മുകളിലോ കട്ടിലിന്റെ മുകളിലോ നിലത്തോ ആണിരിക്കും. ബ്രിട്ടീഷുകാരൻ കസേര കണ്ടുപിടിച്ചു ജനങ്ങളെ ദുർബലരാക്കാൻ വേണ്ടി. അപ്പൊ ക്ഷീണം വന്നു. ഇപ്പൊ നമുക്ക് ഒരു സദസ്സിലൊന്നും ഇരിക്കാൻ കഴിയില്ല, പണ്ടിരിക്കുമായിരുന്നു. നിലത്തിരുത്ത മാറ്റിയാ പിന്നെ അങ്ങോട്ട് മാറിപ്പോകും. അന്നേ തുടർന്നു വരികയാണെങ്കിൽ മരിക്കുന്നവരെ നിലത്ത് തന്നെ ഇരിക്കാം. പഴയകാലത്ത് അങ്ങനെ ഇരുന്നിരുന്നല്ല. വേറെ എന്തെങ്കിലും കാരണങ്ങൾ വന്നിട്ട് അപകടം പറ്റിയാലോ, രോഗം വന്നിട്ടോ, അങ്ങനെയുള്ള അവസരത്തിൽ മാത്രമേ മനുഷ്യന് ചേർന്നിരിക്കേണ്ടി വരുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ആ ഹെൽത്ത് നിലനിൽക്കാൻ കാരണമായി തീരും ഈ ഒരു പരിശീലനത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ. അപ്പൊ ആ ഒരു നൃത്തം, നിസ്കാരത്തിന്റെ നോട്ടം ആദ്യം കൈ കെട്ടുന്ന അവിടെ വെച്ച് നോട്ടം തുടങ്ങി സലാം വീട്ടുന്നത് വരെ ആ തശഹുദിന്റെ മഖാമിലേക്കാണ് നോട്ടമെങ്കിൽ ആ നോട്ടം കൊണ്ട് തന്നെ തലച്ചോറ് കൃത്യമായ അവസ്ഥയിൽ പ്രവർത്തിച്ചു തുടങ്ങും. അതിൽ മന്ത്ര ഉരുവിടുക. എന്താണ് മന്ത്ര ഉരുവിടുക? ഫാത്തിഹയും സൂറത്തുകളും ദിക്റുകളും. ഇനി ഇമാം ഉറക്കിയോതുകയാണെങ്കിൽ ഇമാമിന്റെ ഓത്ത് ശ്രവിച്ചുകൊണ്ടിരിക്കും, അങ്ങോട്ട് തന്നെ നോക്കും. അങ്ങനെ ഒരു നിസ്കാരം രണ്ട് റക്അത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാകണമെങ്കിൽ ഒന്ന് ആദ്യം ECG പരിശോധിക്കുക. ഹാർട്ട് ECG പരിശോധിച്ചതിന് ശേഷം നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒന്നുകൂടെ ECG പരിശോധിച്ചാൽ നിസ്കാരം കഴിഞ്ഞപ്പോഴുള്ള ECG അത് മാറിയിട്ടുണ്ടാകും. ECG എന്ന് പറഞ്ഞാൽ ഹൃദയം പരിശോധിക്കുന്ന ഒരു യന്ത്രം ഉണ്ടല്ലോ മെഡിക്കൽ ഈ ലാബോറട്ടറികളിൽ. അതിലിങ്ങനെ ഗ്രാഫ് അടയാളപ്പെടുത്തും, ചിലതിങ്ങനെ മേൽപോട്ട് താഴ്ന്നൊക്കെ പോകും. എന്നാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ECG വർക്ക് ചെയ്യുന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രക്തസഞ്ചാരം വളരെ കൃത്യമായി മാറുകയും ടെൻഷനൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് ഹൈപ്പർ ടെൻഷൻ എന്നാ പറയാം. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ BP ഉണ്ടാകുന്നതാണ്, ബ്ലഡ് പ്രഷർ. രക്തം അമിത സമ്മർദ്ദത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്.
അത് ഇല്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നിസ്കാരത്തിലൂടെ, ഈ ഒരു പൊസിഷനിലൂടെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു തആല രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നിസ്കാരം വെച്ചു. സുബ്ഹിയുടെ ആ സൂര്യോദയത്തിന്റെ മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് സൂര്യ നമസ്കാരം നമുക്കില്ല. നമുക്ക് നമസ്കാരം തന്നെ ഇല്ല, നിസ്കാരമാണുള്ളത്. അപ്പൊ സൂര്യനുദിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരമൊന്ന് സ്റ്റഡിയാക്കിയാൽ അത് ഉച്ചവരെ കിട്ടും. ഉച്ചയാകുമ്പോഴേക്ക് ക്ഷീണിച്ചിട്ടുണ്ടാകും, നേരമ്പൊക്കെ ഒന്ന് തളർന്നിട്ടുണ്ടാകും. അപ്പൊ ഉച്ചയ്ക്ക് വീണ്ടും ഒന്ന് നിസ്കരിക്കണം. അത് നാലു റക്അത്താണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെ കിട്ടൂല. അതുകൊണ്ട് അതിന്റെ ഇടക്കൊന്ന് വേണം അസ്ർ നിസ്കാരം. കാരണം രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മുടെ ശ്രദ്ധ മാറുന്നത് പോലെയല്ല ഉച്ച കഴിഞ്ഞാൽ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങാടിയിൽ പോകണം, സാധനം വാങ്ങണം, ബഹളങ്ങളും കാര്യങ്ങളും പലതും ഉണ്ടാവും. അപ്പൊ ഉച്ച കഴിഞ്ഞാൽ മഗ്രിബ് വരെ നമ്മുടെ ശ്രദ്ധ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കൂല. അതുകൊണ്ടാണ് അസ്ർ നിസ്കാരം അതിന്റെ ഇടയിൽ വെച്ചു കൊടുത്തത്. മഗ്രിബിനൊരു നിസ്കാരം. ഭക്ഷണം കഴിക്കേണ്ടതും നാലു നേരമാണ്. സുബ്ഹി കഴിഞ്ഞാൽ പ്രാതൽ. ചായ കുടിക്കാൻ നമ്മൾ പറയും, തെക്കോട്ട് പോയാൽ കാപ്പി കഴിക്കാൻ എന്ന് പറയും, വടക്കോട്ട് പോയാൽ കത്തലടക്കാന്ന് പറയും, അഥവാ പ്രാതൽ കഴിക്കാം. ളുഹർ കഴിഞ്ഞാൽ ലഞ്ച്, ഉച്ചഭക്ഷണം, ഊണ്. അസർ കഴിഞ്ഞാൽ ഒരു ചായയും ബിസ്ക്കറ്റും. മഗ്രിബ് കഴിഞ്ഞാൽ അത്താഴം. മഗ്രിബ് കഴിഞ്ഞാൽ രാത്രി ഭക്ഷണം. ഇഷ കഴിഞ്ഞാൽ ഉറക്കം. ഇഷ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അതായിരുന്നു. ഇഷ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണവും കഴിക്കൂല, വെള്ളവും കുടിക്കൂല. കിടന്നുറങ്ങുമ്പം പള്ളിയിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല, ഭക്ഷണവും ഉണ്ടാകാൻ പാടില്ല, ഒക്കെ ദഹിച്ചിരിക്കണം. ഉറങ്ങുന്നത് ക്ഷീണം മാറ്റാനാണല്ലോ. അപ്പൊ എല്ലാ ശരീരത്തിനും മുഴുവനും നമ്മൾ വിശ്രമം കൊടുക്കുകയാണ്. ഹൃദയവും ശ്വാസകോശവും അല്ലാത്ത ഒന്നും വർക്ക് ചെയ്യരുത്. മൊബൈൽ ഫോൺ ഓഫാക്കിയാലും പിന്നെ തുറക്കുമ്പോ സമയം കൃത്യമായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ, ടൈം വർക്ക് ചെയ്യും. ഇതുപോലെ ഹൃദയം വർക്ക് ചെയ്യും, ശ്വാസകോശം വർക്ക് ചെയ്യും. എന്നാൽ ബെല്ലടിക്കൂല, ശബ്ദിക്കൂല, വർത്താൻ പറഞ്ഞാൽ കേൾക്കൂല. ഇതുപോലെ ഉറങ്ങണം, ഉറങ്ങാം, നന്നായി ഉറങ്ങണം. അതുകൊണ്ട് കിഡ്നിക്ക് പണി ഉണ്ടാവരുത്. വെള്ളം കുടിച്ചാൽ കിഡ്നിക്ക് പണിയുണ്ടാകും. ഫ്രൂട്ട്സും പച്ചക്കറിയും കഴിച്ചാൽ കിഡ്നിക്ക് പണിയുണ്ടാകും. ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ ഉച്ചന്റെ മുമ്പേ കഴിക്കാവൂ. ഇനി ഉച്ചന് ശേഷം കഴിച്ചാലും മഗ്രിബിന് ശേഷം രാത്രി ഒരിക്കലും ഫ്രൂട്ട്സ് കഴിക്കരുത്. കാരണം അതിൽ നിറയെ വെള്ളമാണ്, അത് കിഡ്നി തകരാറാക്കും. അങ്ങനെ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയാൽ എപ്പോൾ എഴുന്നേൽക്കും എല്ലാവർക്കും അറിയാം. എന്തായാലും 3 മണിയാകുമ്പോ എഴുന്നേൽക്കും. 3 മണിയാകുമ്പോ നമ്മുടെ ശരീരം എഴുന്നേൽക്കും, പറയും നിനക്ക് ക്ഷീണമില്ല എഴുന്നേറ്റോളൂ. പക്ഷെ അപ്പൊ ശേത്താൻ പറയും അല്ല, കുറച്ചുകൂടെ ക്ഷീണുണ്ട്, കിടന്നോളൂ. അങ്ങനെ രണ്ടാമത് നമ്മളൊന്ന് പർപ്പസ്ഫുള്ളി ഉറങ്ങിയാൽ മാത്രമേ പിന്നെ ഉറങ്ങാൻ സാധിക്കുള്ളൂ. ആ ഉറക്കം ചിലപ്പോ നീണ്ട ടൈം ലംഘിച്ചങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെയാണ് ഉറങ്ങേണ്ടത്. ഇത് പ്രത്യേകിച്ച് വയസ്സായ ആളുകള്, റിട്ടയർ ആയ ആളുകള്, രാത്രിയൊന്നും പ്രത്യേകിച്ച് ജോലി ഇല്ലാത്ത ആളുകള്, അവരൊക്കെ അങ്ങനെ ഇഷ നിസ്കരിച്ചാൽ ഉടനെ ഉറങ്ങൽ പതിവാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 മണി കഴിയുമ്പോൾ തന്നെ എഴുന്നേൽക്കും. കാരണം നബി തങ്ങളുടെ ടൈം മാനേജ്മെന്റ് സൂറത്ത് മുസമ്മിലാണ് പഠിപ്പിച്ചത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. രാത്രിയുടെ പകുതി ഭാഗം നിസ്കരിക്കണം, അല്ലെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ, അല്ലെങ്കിൽ ഒരല്പം കുറച്ചിട്ട്. ഇത് കുട്ടികൾക്ക് 7 മണി 8 മണിക്കൂർ 9 മണിക്കൂർ ഒക്കെ ഉറങ്ങണം. ശിശുക്കൾക്ക്, കുട്ടികളായാൽ പിന്നെ 8 മണിക്കൂർ ഉറങ്ങിയാൽ മതി. യുവാക്കളാകുമ്പോൾ 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി. വയസ്സന്മാരായ പിന്നെ 6 വേണ്ട, 5 മതി. ഇതാണ് ഖുർആൻ പറഞ്ഞത്. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി. ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചാണ് അതിനേക്കാളും കുറക്കുകയും കൂട്ടുകയും ചെയ്യുന്നത്. ഇൻ
ഇന്നലക്ക് പിന്നഹാരി സബഹം തൊവീല, പകൽ സമയം ഡ്യൂട്ടി സമയമാണ്, ധാരാളം പണികളുണ്ടല്ലോ. അപ്പൊ രാത്രിയിൽ ഇബാദത്തിനും ഉറക്കത്തിനുമാണ്. വറത്തിലിൽ ഖുർആൻ തർത്തീല, ഖുർആൻ തർത്തീലായി ഓതിക്കൊണ്ട് നിസ്കരിക്കണം കഴിയുന്നവർ. അപ്പൊ അറിയുന്ന സൂറത്ത് ഓതിയാ മതി. യാസീൻ എല്ലാവർക്കും അറിയാലോ, എല്ലാ ദിവസവും യാസീൻ ഓതണം. രണ്ട് റക്അത്തിലായിട്ട് അല്ലെങ്കിൽ നാല് റക്അത്തിലായിട്ട് അല്ലെങ്കിൽ ഛബീസും അറിയാലോ, ചിലർക്ക് തബാറക് അറിയാമല്ലോ, അത് ഓതണം. നീട്ടി ഓതണം, ചെറിയ ശബ്ദത്തിൽ, വലിയ ശബ്ദം അല്ലാത്ത കോലത്തിൽ. എല്ലാവരും അങ്ങനെ രാത്രിയുടെ പകുതി നിസ്കരിക്കാനോ മൂന്നിലൊന്ന് നിസ്കരിക്കാനോ ഒന്നും കഴിയില്ല. മാതയസ്റമിനൽ ഖുർആൻ, അതാണ്. പിന്നീട് അല്ലാഹു തആല എല്ലാവർക്കും ഒരു ടൈം മാനേജ്മെന്റ് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ആലിമ അൻ സയകൂനു മിൻകും മർളാ വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫളില്ലാ ഫഖറഉ മാതയസ്റമിൻ. ജോലി, പകലിൽ ജോലി ചെയ്യാൻ പോകുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരും രോഗമുള്ളവരും എല്ലാം ഉണ്ടാകുമല്ലോ. അല്ലാഹു തആല അതെല്ലാം കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിൻ, നിങ്ങൾ കഴിയുന്ന അത്ര ഒരു പ്രയർ രാത്രിയിൽ അങ്ങനെ ഒരു നിസ്കാരം കൂടെ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖമുള്ള ആളുകള് അല്ലെങ്കിൽ ഈ ഊരവേദനയോ പുറത്തുവേദനയോ അങ്ങനെയുള്ള രോഗമുള്ള ആളുകള് അതിന്റെ ഒരു തോത് കണ്ട് റക്അത്തുകൾ വർദ്ധിപ്പിച്ചാൽ അതിന്റെ മാറ്റം ഉണ്ടാകും. അതിൽ സുജൂദിൽ, സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുമായി മനുഷ്യൻ ഏറ്റവും അടുക്കുന്ന സ്ഥലമാണ് സുജൂദ്. സുജൂദിന്റെ ഒരു പൊസിഷൻ തന്നെ പിൻഭാഗം പൊക്കിവെച്ച് തല താഴ്ത്തി വെച്ചിട്ടാണ്, നെറ്റി നിലത്തു വെച്ച് മൂർധാവിൽ നിന്നുള്ള കള്ളത്തരങ്ങളെല്ലാം ഭൂമിയിലേക്ക് പോകണം. നാസുയത്തിൻ കാതിബത്തിൻ എന്ന് പറഞ്ഞ ആ ഒരു നാസുയത്തിന്റെ, മനുഷ്യന്റെ മൂർധാവ്, ദുഷ്ചിന്തകളും തെറ്റായ ബോധങ്ങളും തെറ്റായ ചിന്തകളും എല്ലാം നടത്തുന്ന ഒന്നാണ് ഈ മൂർധാവ്. അപ്പൊ കൂടുതൽ ചിന്തിക്കേണ്ട ആളുകളും തീരുമാനമെടുക്കേണ്ട ആളുകളൊക്കെ ദീർഘനേരം സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്താൽ തലയിലേക്ക് കൂടുതലായി രക്തം വരികയും തലച്ചോറിന് ശരിക്ക് പ്രവർത്തിപ്പിക്കുകയും ചിന്താശേഷി റെഡിയാക്കുകയും തെറ്റായ ചിന്തകളിൽ നിന്ന് മാറ്റിയെടുക്കുകയും ചെയ്യും. ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ വിളക്കിന്റെ വെളിച്ചം നമ്മുടെ ശരീരത്തിലേക്കൊരു എനർജി കയറ്റുന്നുണ്ട്, ഫോട്ടോജനിക് എനർജി. അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴും മൊബൈൽ ഓൺ ചെയ്യുമ്പോഴും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴൊക്കെ ശരീരത്തിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കടന്നു വരികയും അങ്ങനെ ഒരു എനർജി, ഇലക്ട്രിക്കൽ എനർജി ശരീരത്തിൽ കയറുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ എനർജി ശരീരത്തിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകണം. ആ ഡിസ്ചാർജ് ചെയ്തു പോകാൻ എർത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് ഈ സുജൂദ് എന്ന് പറയുന്നത്. എർത്ത് ചെയ്തു പോകണം. അപ്പൊ ആ സുജൂദിൽ ഇരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ആ എനർജി, അങ്ങ് ഈ വൈദ്യുത എനർജി ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവുകയും ശരീരത്തിന് ആ കേടുപോയി തീരുകയും ചൂട് കുറയും. അതിന് സുജൂദിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കണം. മറ്റൊന്ന്, സുജൂദ് ചെയ്യേണ്ടത് നിലത്താണ്, മണ്ണിലാണ് സുജൂദ് ചെയ്യേണ്ടത്. ഈ പായ പൊക്കിയാൽ നിങ്ങൾക്ക് മണ്ണ് കാണാം. ഈ മസ്ജിദൊക്കെ ഉണ്ടാക്കിയ കാലത്ത് അന്ന് ആ ഒരു സെൻസ് വെച്ചിട്ട് മണ്ണിന്റെ കട്ട കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ മാർബിളൊക്കെ വന്ന്, മാർബിൾ ആയാലും ഭൂമിയിലുള്ള ഒരു കല്ല് തന്നെയാണ്, എങ്കിലും റഫായിട്ടുള്ള മണ്ണിലാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇനി അല്ലെങ്കിൽ ചെറിയൊരു വിരിപ്പ് വിരിച്ചാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളായ പായ, പുൽപ്പായ പോലുള്ള സാധനത്തിൽ, പുല്ലിന്റെയോ ചൂടിയുടെയോ കയറിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങളിലാണ് സുജൂദ് ചെയ്യാൻ നല്ലത്. കാർപ്പറ്റും മറ്റുമൊക്കെ ഭൂമിയിൽ നിന്നുള്ള ഉൽപ്പന്നം തന്നെയാണെങ്കിലും അത് പിന്നീട് പല നിലക്കുള്ള പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കാർപ്പറ്റിനെക്കാളും അഫ്ദല്, നിസ്കാരത്തിന് പായനെക്കാളും, നിസ്കാരത്തിന്റെ മുസല്ല നമ്മൾ പറയുന്ന സജ്ജാദിനെക്കാളും അഫ്ദല് നിസ്കാര പായയാണ്. അപ്പൊ ഒന്നുകിൽ പുൽപ്പായ അല്ലെങ്കിൽ കൈതോലയുടെ പായ, അങ്ങനെയുള്ള ഒരു നാടൻ, ഒരു ഭൂമിയിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നം, ഡയറക്റ്റ് ഉൽപ്പന്നമാകൽ മണ്ണ്, കല്ല് അല്ലെങ്കിൽ അത്തരം ഒരു ഉൽപ്പന്നത്തിലായാൽ ഈ ഡിസ്ചാർജിന് കുറച്ചുകൂടെ പവർ ലഭിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സുജൂദ് എങ്ങാനും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു തീരുമാനം എടുക്കാൻ പോവാണെങ്കിൽ ആ തീരുമാനത്തിന് വ്യക്തതയുണ്ടാകും. അതുകൊണ്ടാണ് ചില വിഷയങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഇസ്തിഖാറത്തിന് നിസ്കാരം വേണമെന്ന് പറഞ്ഞത്.
നിസ്കാരമാണ്. ആ നിസ്കാരം നടത്തുമ്പോൾ സുജൂദ് ഉണ്ടാവും. സുജൂദിന് ദീർഘം കൂടിയാൽ സുജൂദിലെ തസ്ബീഹുകൾ മൂന്നുള്ളത് അഞ്ചും ഏഴും പതിനൊന്നും വരെ അങ്ങോട്ട് നീട്ടിയിട്ട് ചൊല്ലാം. പ്രത്യേക ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ സുജൂദിൽ ദുആ ചെയ്യാം. കാരണം ആ ഒരു പൊസിഷനിൽ സുജൂദിന് എന്താ മലയാളത്തിൽ പറയാ, സപ്താംഗം, സാഷ്ടാംഗം എന്നുള്ളത് യോഗക്കാരുടെ അടുത്ത് കയറി കൂടിയതാ. സപ്താംഗമാണ് സുജൂദ് എന്ന് പറയുന്നത്. ഏഴ് അംഗങ്ങൾ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന കർമ്മമാണ്. സാഷ്ടാംഗം എന്ന് പറയരുത്, അത് തെറ്റാ. സപ്താംഗം ചെയ്യുമ്പോ ഏഴ് അവയവങ്ങളും നിലത്ത് നിവർത്തി കൈവച്ച് വിരല് കിബിലക്ക് നേരെ വെക്കണം. വിരല് ഇങ്ങനെ ചെരിച്ചും മറിച്ചൊന്നും വെക്കരുത്, കിബിലക്ക് നേരെ വെച്ച് മുട്ടുവെച്ച് കൈവെച്ച് നെറ്റി നിലത്ത് മുട്ടി. ഇനി സപ്താംഗമായ അഷ്ടാംഗമായ മൂക്ക് തൊട്ടാൽ അത് സുന്നത്താ. പക്ഷെ ഈ ഈ ഫർദ് കൊണ്ടാണല്ലോ പേരിട. അപ്പൊ സപ്താംഗം കഅബയെ ചുറ്റുന്നതിന് പ്രോത്തരം ചെയ്യാന്നാ പറയാ. ശരിക്കും ഇത് അമ്പലം ചുറ്റുന്നവര് ദക്ഷിണ ഭാഗത്തേക്കാ ചുറ്റ, അതുകൊണ്ട് പ്രദക്ഷിണം എന്നറിയാം. ആ പ്രദക്ഷിണം മലയാളത്തിന് കൊണ്ടുവന്നിട്ട് തവാഫിനും പറയും, അത് തെറ്റാണ്, പ്രോത്തരമാണ് തവാഫ്. അതുപോലെ ഈ സപ്താംഗം ചെയ്യുന്ന സമയത്ത് ആ ഒരു പൊസിഷനും വളരെ കറക്റ്റ് ആയിരിക്കണം. ഇത് നമ്മൾ ഓരോ നിസ്കാരത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിസ്കാരം നിർവഹിച്ചാൽ ഹൃദയത്തിന്റെ ചലനം വളരെ റെഡിയാവുകയും ഹൈപ്പർ ടെൻഷൻ മാറുകയും നല്ല ആയുസ് വർദ്ധിക്കുകയും ആരോഗ്യം നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരും യോഗയ്ക്ക് പോകരുത്. യോഗ നല്ലതാണ് എന്ന് നമ്മുടെ വാക്കുകൊണ്ട് പറയരുത്. യോഗാസനം എന്നത് ഹൈന്ദവീയതയുടെ അടയാളമാണ്, അതും നമ്മൾ പുറത്തുപോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഈ ധ്യാനം ആവശ്യമുള്ളവർ മുഴുവനും ഈ ആരാധന വർദ്ധിപ്പിക്കുകയും ഇതിന് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരുത്തി നിർത്തി പ്രത്യേകം അങ്ങനെ തന്നെ യോഗകാരൻ എങ്ങനെയാണ് ചെയ്യുക, നേരെ നിൽക്ക് എന്ന് പറഞ്ഞ് നിർത്തുന്നത് പോലെ നിസ്കാരം ഇങ്ങനെ നിൽക്ക്, ഇങ്ങനെ വെക്ക്, ഇങ്ങനെ വിരല് വെക്ക് എന്ന് പറഞ്ഞ് അങ്ങ് പരിശീലിപ്പിച്ച് അങ്ങനെ അങ്ങ് ചെയ്താൽ ആ നിസ്കാരം തരുന്ന അത്ര സമാധാനം മറ്റൊന്നും തരില്ല. ഇനി വലിയ സമാധാനം കിട്ടാൻ നിസ്കാരം മിഹ്റാജ് ആകേണ്ടതുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് പിന്നീട് പറയാം. ഇന്ന് നമുക്ക് എഴുത്തുകാഫോടുകൂടി ഇവിടെ ഇരുന്ന് ഇൻഷാല്ലാ നമുക്കിവിടെ ക്ലാസ് നടക്കാനുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം ധ്യാനാത്മകമായി നമ്മൾ കേൾക്കണം. അത് കഴിഞ്ഞ് ഇൻഷാല്ലാ ഓരോ ഘട്ടങ്ങളിലും നടക്കുന്ന ഇബാദത്തുകൾ ഇന്നെല്ലാം കഴിഞ്ഞ് അവസാന പ്രാർത്ഥനകളും കഴിഞ്ഞ് നമ്മൾ പോവുകയുള്ളൂ. നമ്മളിരിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആക്കൻ്റെയൊക്കെ നിങ്ങൾ ഈ മനസ്സിൽ ഈ സദസ്സിൽ ഇരുന്ന് മനസ്സിൽ വെച്ചാൽ മതി. അത് ഇവിടെ ചാർജ് ചെയ്യപ്പെടും, അല്ലാഹുവിൽ അത് ചേർക്കപ്പെടും. മേലാറ്റൂരിലെ അബൂബക്കർ സഖാഫി എന്ന് പറഞ്ഞ ആള് റമദാൻ ആയതിനു ശേഷം ഒരൊറ്റ തുമ്മല, അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നോക്കുമ്പോ ശ്വാസകോശം നിറയെ ക്യാൻസർ ബാധിച്ചുപോയി. ഇനി ചികിത്സിക്കാനില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് തിരിച്ചയച്ചു. അല്ലാഹു ഷിഫ കൊടുക്കുമാറാവട്ടെ. ഇന്ന് സദസ്സിൽ വെച്ച് ദുആചെയ്യും. അതുപോലെ കൊടുവള്ളിയിലെ ഒരു സഹോദരൻ ഊരവേദനയായിട്ട് ഒഴിച്ചു നടത്തിയാൽ മതി, കെട്ടിയാ മതി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോ ശരീരം മുഴുവനും ക്യാൻസർ ആക്രമിച്ച് കീഴടക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വെല്ലൂര് മെഡിക്കൽ കോളേജിൽ നിന്നും മടക്കി. പെട്ടെന്നാണ്. ഇനി ദുആ മാത്രമേ ബാധിക്കൂ, അല്ലാഹു ശിഫയാകട്ടെ. ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ദുആക്ക് ഇൻഷാല്ലാ രാത്രിയിലാണ് മുഖ്യ ദുആകൾ നടക്കുക, മറ്റിവിടെയും ദുആ നടക്കുക. പിന്നെ ദുആനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും എണ്ണി പറയേണ്ട കാര്യമില്ല. ആ ആളുകൾക്ക് ഒരു സമാധാനത്തിനാണ് എന്നെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജാമിഉദ് ദുആ, കളക്റ്റീവ് ദുആ. റബ്ബെ ഞങ്ങളുടെ രോഗം ശിഫയാക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ഇലപ്പെട്ട് എണ്ണി എണ്ണി പറയേണ്ടതില്ല. ജാമിഉദ് ദുആ എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ദുആയിലെല്ലാം പെടും, ആ ഒറ്റ ചോദ്യത്തിൽ പെടും. ആവശ്യമുള്ളവർ അവരുടെ ആ കാര്യം മനസ്സിൽ വിചാരിക്കുക, അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.